ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആരി എംബ്രോയിഡറി വെച്ചിട്ടുള്ള ഒരു ബ്ലൗസ് ഡിസൈനാണ്. ബ്ലൗസിൻ്റെ നെക്കല്ല, ബ്ലൗസിൻ്റെ സ്ലീവാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നെക്ക് കുറച്ചും കൂടെ സിമ്പിളാണ്, ഇതിനകത്ത് കുറച്ചും കൂടെ വർക്കുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ബ്ലൗസിൻ്റെ ബോർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ഗോൾഡൻ കളറുള്ള സെറി ത്രെഡാണ് എടുത്തേക്കുന്നത്. ഈ ലൈൻ കാണുന്നതാണ് നമ്മളുടെ ബ്ലൗസിൻ്റെ ബോർഡർ. അപ്പോൾ നമ്മൾ നീഡിൽ ഈ ഒരു ഡയറക്ഷനിൽ പിടിക്കണം, എന്നിട്ട് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് റോ ചെയിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതേപോലെ ത്രെഡ് പുള്ള് ചെയ്തെടുക്കുക, എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ആ ലൈൻ ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സെക്കൻഡ് ലൈനും ഇതേപോലെ തന്നെ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ബ്ലൗസിൻ്റെ എഡ്ജസൊക്കെ ഇതേപോലെ ത്രെഡ് വർക്കൊക്കെ ചെയ്യുകയായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ബീഡ് വർക്കാണ് നമ്മളിവിടെ ചെയ്യുന്നതെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടൊക്കെ. സെക്കൻഡ് റോയും നമ്മൾ ഇതേപോലെ തന്നെ ഒരു റോ ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ഗ്രീൻ കളറുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് രണ്ട് റോ ചെയിൻ സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഡബിൾ സ്റ്റാൻഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്, ഇത് കണ്ടോ, ഡബിൾ സ്റ്റാൻഡ്സ് ആണ്. അങ്ങനെ ഒരു ഫസ്റ്റ് റോ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, അത് കഴിഞ്ഞ് ഒരു റോയും കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടലി രണ്ട് റോ ആണ് ഗ്രീൻ കളറുള്ള ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ സെക്കൻഡ് റോയും ഇതേപോലെ തന്നെ ചെയ്യുവാണ്. ഇനി നമ്മൾ ഈ ഗോൾഡൻ കളറുള്ള ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു റോ ചെയ്തെടുക്കുവാണ്. ടു ബീഡ്സ് ആണ് നമ്മൾ അറ്റ് എ ടൈമിൽ ഇതേപോലെ കുത്തിയെടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം അത് ലൂസായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കാണിക്കുന്ന സെയിം ഡിസൈൻ നമുക്ക് വേണമെങ്കിൽ നോർമൽ നീഡിൽ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പല വീഡിയോയിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ബീഡ്സ് ചെയ്യുന്നതെന്നും ത്രെഡ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. ഇനി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഷുഗർ ബീഡ്സ് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത റോ ചെയ്യാൻ പോകുന്നത് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണ്. സൈസ് നമ്പർ 5 ആണ് കേട്ടോ ഈ ഗോൾഡൻ ബീഡ്സിൻ്റെ സൈസ്. നെക്സ്റ്റ് റോയിൽ നമ്മൾ ഇതേപോലെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒരു 4 ഇഞ്ചസ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 4 ഇഞ്ചസ് തന്നെ മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്.
ഇനി നമ്മളിവിടുന്ന് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് ഈ സ്കെയിൽ ഇതേപോലെ വെച്ചിട്ട് ഓരോ 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഒരു 1 ഇഞ്ച്, ഇങ്ങനെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലും 1 ഇഞ്ചസ് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ കാണുന്ന ഫ്ലവറിങ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം. അത് നമ്മൾ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെയാണ് ഈ ഫ്ലവറിങ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്കത് ഒട്ടിച്ച് കൊടുക്കാം, ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത പ്ലേസിൽ ഇറിങ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നീഡിൽ കുത്തിയെടുത്ത് ത്രെഡ് പുറത്തേക്കെടുത്തു. എന്നിട്ട് ആ റിങ്ങിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുക, കണ്ടോ, ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം, ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് അതിൻ്റെ പുറത്തായിരിക്കണം, ഇതേപോലെ പുറത്ത് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് നോട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ആ റിങ്സിന് ചുറ്റും ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ 3 ഡോട്ട്സ് മാർക്ക് ചെയ്യുകയാണ്. 1, 2, 3, അങ്ങനെ 3 ഡോട്ട്സ് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത പോർഷനിൽ നമ്മൾ 3 പേൾസ് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് സൈസ് എന്ന് പറയുന്നത് സൈസ് നമ്പർ 6 ആണ്. ഇനി ഇതിന് ചുറ്റും നമ്മൾ ഷുഗർ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുകയാണ്. രണ്ട് വശത്തും നമ്മൾ ഇതേപോലെ ബീഡ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ആക്കാം. ഇനി ആ ലൈൻസിലൂടെ നമുക്ക് ഓരോ റോ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇനി ആ 2 ബീഡ്സിൻ്റെ നടുക്കൂടെ നമുക്ക് അസറി വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ റിങ്സും കൂടെ വെച്ച് കൊടുക്കാം.
ഈ ഒരു റോയിൽ നമ്മൾ രണ്ട് റിങ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. നേരത്തെ ചെയ്തതിൽ നമ്മൾ ഒരു റിങ് ആയിരുന്നു വെച്ചിരുന്നത്. ഇത് ഗ്രീൻ കളറുള്ള ജർഗാൻ സ്റ്റോൺസ് ആണ്. ഇത് നമ്മൾ ആ റിങ്സിൻ്റെ ഉള്ളിലെല്ലാം വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം, എന്നിട്ട് വേണം അത് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ നെക്കും ചെയ്തേക്കുന്നത്. ആ നെക്കിൻ്റെ ഷേപ്പിൽ മാത്രം ഒരു കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്ലീവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.